നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു. യുവജന സമരങ്ങളെ ക്രൂരമായി കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും പിണറായി വിജയൻ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും സതീശൻ കണ്ണൂരിലെ ഡി സി സി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ക്രൂരമായി യുവജന സമരങ്ങളെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാകും. ഒരു കാലത്തും കാണാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ നിന്ന് വെളുപ്പാൻ കാലത്ത് പിടികൂടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ജാമ്യം കിട്ടി പുറത്തുവരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ 3 പുതിയ കേസുകൾ കൂടി ഉണ്ടാക്കി. സംസ്ഥാന വ്യാപകമായി 100 ചെറുപ്പക്കാർക്ക് നേരെ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടുകളിൽ മുഴുവൻ പോലീസ് കയറിക്കൊണ്ടിരിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ പോലീസിനെക്കൊണ്ട് യുവജനങ്ങളെ വേട്ടയാടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. എല്ലാവരുടെയും വീടുകളിൽ പോലീസ് കയറിയിറങ്ങുന്നു. അർദ്ധരാത്രിയിലും വെളുപ്പാങ്കാലത്തും വീടിനകത്തേക്ക് പോലീസ് ഇരച്ചുകയറുകയാണ്. ഈ സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ ഇതുവരെയുണ്ടായിരുന്ന സമീപനത്തിൽ മാറ്റമുണ്ടാകും. ആരും സമരം നിർത്താൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. നിങ്ങൾക്കെതിരായ പ്രതിഷേധം ഇനിയും ഉണ്ടാകും. അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിൻ്റെ 100 ശക്തിയോടുകൂടി തങ്ങൾ ആഞ്ഞടിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ അഴിമതി മുഴുവൻ ചെയ്യുന്നത്. അഴിമതികൾ എണ്ണി എണ്ണി പുറത്തു കൊണ്ടുവരും. നിങ്ങൾ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതിനുള്ള പരിപാടികളുമായി യു ഡി എഫും കോൺഗ്രസും മുന്നോട്ട് പോകും. സർക്കാരുമായി ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് യു ഡി എഫ് തയ്യാറല്ല. സർക്കാരിൻ്റെ മുന്നിൽ ഒരു കാര്യത്തിലും തങ്ങൾ മുട്ടുമടക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വീണ മണ്ണിൽ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധവും സമരപരിപാടികളുമായി ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കരുവന്നൂരിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. സി പി എം ആണ് കേസിൽ 1 പ്രതി. തെറ്റായ ആളുകൾക്ക് ലോൺ നൽകാൻ ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ വരെ അവിടെ നിർദ്ദേശം നൽകിയെന്ന് ഇ ഡിക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട്. അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചെന്ന് മന്ത്രി പി രാജീവിനെതിരെ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ മൊഴി കൊടുത്തിരിക്കുന്നു. 500 അഴിമതിയിൽ സി പി എം തന്നെയാണ് പ്രധാന പ്രതി. സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിൽ പ്രതികളാണ്. പാർട്ടിയും മന്ത്രിയും ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്നും വി ഡി സതീശൻ പറഞ്ഞു.